പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. NIOS ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ടാണ്. പലർക്കും സംശയമുള്ള കുറെ കാര്യങ്ങളുണ്ട്. എത്ര മാർക്കിനാണ് പ്രാക്ടിക്കൽ നടക്കുക? ഏതൊക്കെ സബ്ജക്റ്റിനാണ് പ്രാക്ടിക്കൽ ഉള്ളത്? പ്രാക്ടിക്കലിന് ക്ലാസ്സുണ്ടോ? പ്രാക്ടിക്കലിന് എന്തൊക്കെയാണ് ചെയ്ത് കാണിക്കേണ്ടത്? അത് പാസ്സാകുമോ? ബുദ്ധിമുട്ടാണോ? ഏതൊക്കെ സബ്ജക്റ്റിനാണ് പ്രാക്ടിക്കൽ വരുന്നത്? മിനിമം പാസ് മാർക്ക് എത്ര? ഇങ്ങനെയുള്ള പല സംശയങ്ങളും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ SSLC പ്ലസ് ടുവിന്റെയും NIOS പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളും അതിന്റെ മാർക്കുകളും ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ സബ്മിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോസിൽ നിങ്ങൾ അറിയിക്കും എന്നാണ്. NIOS ചില സബ്ജക്റ്റുകൾക്ക് തിയറി എക്സാമിന് പുറമെ പ്രാക്ടിക്കൽ എക്സാമും, അത് സയൻസ് വിഷയങ്ങളാണെങ്കിലും കൊമേഴ്സ് വിഷയങ്ങളാണെങ്കിലും പ്രാക്ടിക്കൽ എക്സാം ഉള്ള പ്രാക്ടിക്കലിന് സ്റ്റഡി സെന്ററിലാണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത്. തിയറി എക്സാം നിങ്ങളുടെ എക്സാം സെന്റർ വേറെ ആയിരിക്കും. പ്രാക്ടിക്കൽ എക്സാം നിങ്ങളുടെ NIOS ഐഡന്റിറ്റി കാർഡിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റഡി സെന്ററിലാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. അതിന്റെ സമയങ്ങളൊക്കെ സാധാരണ എക്സാമിനെ അപേക്ഷിച്ച് കുറവാണ്. സാധാരണ എക്സാം 3 മണിക്കൂർ എക്സാം ആണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം ചിലപ്പോൾ 1.5 മണിക്കൂർ ഉണ്ടാവും. 2 മണിക്കൂറൊക്കെ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റുകൾ, ആദ്യം പ്രാക്ടിക്കൽ എക്സാമിന്റെ സബ്ജക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റുകളാണോ നല്ലത്, പ്രാക്ടിക്കൽ ഇല്ലാത്ത തിയറി സബ്ജക്റ്റുകളാണോ നല്ലത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പാസ്സാകാൻ ഏറ്റവും നല്ലത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സബ്ജക്റ്റാണ്. കാരണം ഇത്രയും മാർക്കുകൾ പ്രാക്ടിക്കലിന് വരുന്ന സാഹചര്യത്തിൽ എഴുത്ത് പരീക്ഷയുടെ അളവ് കുറഞ്ഞു വരും. എഴുത്ത് പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് വാങ്ങി. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പാസ്സാവും. ഹയർ സ്റ്റഡി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി SSLC പ്രാക്ടിക്കൽ സബ്ജക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താം. മാത്സ് 15 മാർക്ക്. അപ്പൊ മാത്സ് എന്താ പ്രാക്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാവും. മാത്സിന് എല്ലാത്തിനും റെക്കോർഡുകളുണ്ട്. റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ സയൻസിലും ഒക്കെ റെക്കോർഡ് എഴുതിയിട്ടുണ്ടാവും. ഒരു റെക്കോർഡ് ബുക്ക് വാങ്ങുക, ചെറിയൊരു ബുക്ക് വാങ്ങിയാൽ മതി. അതിലൊരു 10ഓ 15ഓ പേജ്, മാക്സിമം പോയ 15 പേജ് എഴുതാം ഒരു വൺ സൈഡ് ആയിട്ട്. ഇതൊക്കെ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് ഞാൻ ഇനി പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് കാണിക്കും. എന്താണ് പ്രാക്ടിക്കൽ എക്സാം എന്നുള്ളത്? തിയറി എക്സാമിന് തൊട്ട് മുമ്പായിട്ടാണ് പ്രാക്ടിക്കൽ. അതായത് ഈ ഒക്ടോബർ ബാച്ചിലേക്ക് അതിന്റെ അപ്ഡേഷനും വന്നിട്ടില്ല. അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ എല്ലാ സബ്ജക്റ്റുകളും പ്രാക്ടിക്കൽ എങ്ങനെ എഴുതേണ്ട റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടും. മാക്സിമം നിങ്ങൾ പ്രാക്ടിക്കൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് എഴുതി സബ്മിറ്റ് ചെയ്യാം. ഒരു 10-15 പേജ് റെക്കോർഡ് മാക്സിമം എഴുതാം. എന്നിട്ട് ആ റെക്കോർഡിൽ എഴുതിയ നിങ്ങൾ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർ ടെസ്റ്റ് കിട്ടും, എഴുതിപ്പിക്കും നിങ്ങളെ കൊണ്ട്. അപ്പൊ റെക്കോർഡ് എഴുതേണ്ടത് നിങ്ങൾ നന്നായി പഠിച്ചു പോകും, വായിച്ചു പോകും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവരെ എഴുതിപ്പിക്കും. ചിലപ്പോൾ അവർ ഏതെങ്കിലും മാത്സിൽ ഏതെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറയും. മാത്സിൽ അത് 10ാം ക്ലാസ്സിന്റെ കാര്യമാണ്. എന്തെങ്കിലും ഓരോ ഷെയ്പ്പുകൾ ഇർക്ലി കൊണ്ട് അല്ലെങ്കിൽ കടലാസ് കൊണ്ട് ഓരോ ഷെയ്പ്പുകൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് അതിന്റെ പ്രാക്ടിക്കൽ വരുന്നത്. അത് നിങ്ങൾക്ക് മിനിമം പാസ് മാർക്ക് എടുത്ത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൂ. പ്രാക്ടിക്കലിനെ ആരും ഫെയിൽഡാക്കും ഞാൻ. പ്രാക്ടിക്കലിന്റെ ഫെയിൽഡാക്കുന്നത് നിങ്ങൾ പ്രാക്ടിക്കലിനെ അറ്റൻഡ് ചെയ്യാതിരിക്കുക, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാതിരിക്കുക, എന്നാലാണ് ഫെയിൽഡ്. റെക്കോർഡും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സായി വരാം, ഷുവറായിട്ട് പാസ്സായി വരാം. പിന്നെ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 15 മാർക്ക് പ്രാക്ടിക്കലാണ്. ഇപ്പൊ സ്കൂളിൽ ചെയ്യുന്നത് പോലെ നമ്മൾ പ്രാക്ടിക്കലിൽ പോയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പ്രാക്ടിക്കൽ ചെയ്യുന്നത് പോലെ കെമിക്കലും ഒഴിച്ചിട്ടുള്ള പ്രാക്ടിക്കലല്ല ഇവിടെ വരുന്നത്. ഇവിടെ സയൻസിലുള്ള പ്രാക്ടിക്സിൽ നിന്ന് റെക്കോർഡ് എഴുതുക. മാത്സിന്റെ കാര്യം പറഞ്ഞ പോലെ ആ റെക്കോർഡിൽ എഴുതിയ 1-2 ക്വസ്റ്റ്യൻസ് അവരുടെ ടെസ്റ്റ് പേപ്പർ നടത്തുന്നു, അതന്നെയാണ് പ്രാക്ടിക്കൽ. അല്ലാതെ ഒരു പ്രാക്ടിക്കൽ ലാബിൽ പോയിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കൊന്നും വേണ്ട, പരീക്ഷണങ്ങൾ ചെയ്ത് കാണിക്കൊന്നും വേണ്ട. അതൊന്നും NIOS നടക്കുന്ന പരിപാടികളല്ല, അതൊക്കെ കേരള ബോർഡിലാണ് ആ രീതിയിലെ പ്രാക്ടിക്കൽ. NIOS പ്രാക്ടിക്കൽ എന്ന റെക്കോർഡാണ് മെയിൻ. പിന്നെ ഹോം സയൻസ്, ഹോം സയൻസ് നമ്മുടെ ഫുഡിനെ കുറിച്ചിട്ട് ഹെൽത്തിനെ കുറിച്ചിട്ട് നല്ലൊരു പേപ്പറാണത്. പല ആളുകളും ഇത് എടുക്കാതെ പോകുന്ന ഇതിന്റെ ക്ലാസ്സുകൾ ഞാൻ വിശദമായിട്ട് യൂട്യൂബിൽ നല്ല രീതിയിൽ ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട്. 15 മാർക്ക് പ്രാക്ടിക്കലാണ്, ബാക്കി മാർക്കുകൾ എഴുത്തു പരീക്ഷ അസൈൻമെന്റ് ആണ്. അതും റെക്കോർഡ് എഴുതുക,
റെക്കോർഡ് എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? സൈറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്. അത് നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എഴുതാൻ ആൻസർ ചെയ്യാം. 15 മാർക്കാണ്. ഇതും ഈ പറഞ്ഞ സയൻസിന്റെ പ്രാക്ടിക്കൽ പോലെ 2-2 ക്വസ്റ്റ്യൻസ് നിന്ന് ടെസ്റ്റ് പേപ്പർ നടത്തുന്ന പെയിന്റിംഗ്. പെയിന്റിംഗ് നല്ലൊരു പേപ്പർ, 70 മാർക്കാണ് പ്രാക്ടിക്കൽ. SSLC-ക്കും പ്ലസ് ടുവിനും വരുന്നുണ്ട്. 70 മാർക്ക് പ്രാക്ടിക്കലിൽ നിങ്ങൾ റെക്കോർഡ് എഴുതാം, 10-15 പേജ് റെക്കോർഡ് എഴുതാം. 70-ൽ 60-ഉം 50-ഉം മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടും. റെക്കോർഡിന് കുറച്ച് ചിത്രം വരക്കണം. ഈ ചിത്രം വരക്കുന്നത് നിങ്ങൾ വീട്ടിൽ നിന്നാണ് വരച്ചു കൊണ്ടുപോകുന്നത്. അത് വരക്കാൻ അറിയാത്ത ഒരാളുണ്ട്, വീട്ടിലുള്ള വേറെ നന്നായി വരക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവരെ കൊണ്ട് വരപ്പിച്ച് റെക്കോർഡ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 70-ൽ 60 അവിടെ തന്നെ ഈ റെക്കോർഡ് കൊണ്ടുപോകുമ്പോൾ അവിടെ നടത്തുന്ന പരീക്ഷ എന്താണ്? ആ റെക്കോർഡിൽ വരച്ച 1-2 ചിത്രങ്ങൾ നിങ്ങളും കൊണ്ട് വരപ്പിക്കുക. അതിന് വലിയ കലാകാരന്മാരാകണമെന്നും വേണ്ട, ഏകദേശം അതിന്റെ രൂപങ്ങൾ വരച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും മാർക്ക് പഠിക്കാതെ നമുക്ക് കിട്ടുകയാണ്. എഴുതി ഉണ്ടാക്കുന്നു വേണ്ട, ചിത്രം വരച്ച 70 മാർക്ക്. ഡാറ്റ എൻട്രി എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ് ഇവിടെ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പലർക്കും ഈ പേപ്പർ കേൾക്കുമ്പോൾ കമ്പ്യൂട്ടറോ, ഞാൻ എന്റെ ജീവിതത്തിൽ കമ്പ്യൂട്ടർ പോലും കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ഡാറ്റ ഇല്ല. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയും നമുക്ക് ചെയ്യാനുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡ് എക്സലാണ്. അത് കുറച്ച് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾ പാസ് ആവും, ഫെയിൽഡ് ആവില്ല. 60 മാർക്കിന് ഇവിടെ ചെയ്യുന്ന റെക്കോർഡ് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ വേർഡ് എക്സൽ പവർ പോയിന്റ് ഇതിലുള്ള കുറച്ച് നോട്ട്സ് എഴുതാം. അത് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ചെയ്യുന്നത് ടെക്സ്റ്റ് പേപ്പർ ചെയ്ത് അവർ കമ്പ്യൂട്ടറിൽ കുറച്ച് ചെയ്യിപ്പിക്കും. ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉണ്ടാവില്ലേ, എഡിറ്റ് ചെയ്യുക, സൈസ് കൂട്ടുക. അതേപോലെ എക്സലിന് കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ, ആവറേജ്, സമ്മ, അങ്ങനെയുള്ളത് അത് നിങ്ങൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ അവിടെ ക്ലാസ് കിട്ടും. ഇപ്പൊ ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സെന്ററിൽ അതിന്റെ കാര്യങ്ങൾ. അത് ഞാൻ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്തു ഒരു ദിവസം അത് നോക്കിയാൽ. ഈ തീരെ കമ്പ്യൂട്ടർ അറിയാത്ത ഒരാളും റെക്കോർഡ് എഴുതി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് മിനിമം പാസ് മാർക്ക് അവരെടുത്ത് തരും. ഇതേപോലെ ഹിന്ദുസ്ഥാൻ മ്യൂസിക് കാർണാട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുതിയ പേപ്പറാണ്. പലർക്കും 15-50 മാർക്കാണ്. സംഗീതത്തോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ പേപ്പർ സെലക്ട് ചെയ്യാം. 60 മാർക്ക്. ഇവിടെയും നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതുക, റെക്കോർഡിന് 1-2 ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്യാം. അത്ര തന്നെയാണ് ഇതിന് പ്രാക്ടിക്കൽ. ഇനി പ്ലസ് ടുവിന്റെ പ്രാക്ടിക്കൽ തന്നെ ഹോം സയൻസ് 20, SSLC-ക്ക് 15 ഹോം സയൻസിന് 20 പ്ലസ് ടുവിന് വരുന്നത്. അതും നമ്മൾ റെക്കോർഡ് എഴുതുക, ആ റെക്കോർഡിന്റെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്യപ്പെടുക. അതുപോലെ ജോഗ്രഫി, ഭൂമിശാസ്ത്രം, ഇവിടെ നമ്മൾ കുറച്ച് റെക്കോർഡിന്റെ കാര്യങ്ങളും മാപ്പും കാര്യങ്ങളൊക്കെ വരക്കണ്ടാവും. ഇന്ത്യയുടെ കേരളത്തിന്റെ മാപ്പുകളൊക്കെ വരക്കണ്ടാവും. അത് അവിടെ പോയിട്ട് അവിടെ എന്ത് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെയിന്റിംഗ് തന്നെ ഇവിടെ പറഞ്ഞ അതേ പെയിന്റിംഗ് തന്നെ ഇവിടെ വരുന്നത്. ഡയറ്റാൻഡിൽ തന്നെ SSLC-ല് പറഞ്ഞ തന്നെ ഫിസിക്സിന് 20 മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പലർക്കും സംശയമുണ്ട് പ്രാക്ടിക്കലിന് എന്താ ചോദിക്കുക. പ്രാക്ടിക്കലിന് ഒന്നുമില്ല, നിങ്ങൾ റെക്കോർഡ് എഴുതുക, റെക്കോർഡ് ചെയ്ത് ഇത് അവിടെ പോയി ടെസ്റ്റ് പേപ്പർ നടത്തുക. അല്ലാതെ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കണ്ട. അതൊക്കെ കേരള ബോർഡിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈബ്രറി സയൻസ് 20 മാർക്ക്, ഇതും റെക്കോർഡ് എഴുതുക. മാസ് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു പേപ്പറാണ്, പ്ലസ് ടു എടുക്കാൻ പറ്റുന്നതാണ്. ഹോം സയൻസിനെ പോലെ തന്നെ നല്ലൊരു പേപ്പറാണ്. ഇതിലും 20 മാർക്ക് റെക്കോർഡ് എഴുതുക. അതിലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് പേപ്പർ നടത്തും. ബയോളജി പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് 40 മാർക്കാണ്. അത് കുറച്ച് കമ്പ്യൂട്ടറിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡാറ്റ എൻട്രി പറഞ്ഞ പോലെ അതിന്റെ കുറച്ച് കാൽക്കുലേഷൻ അവിടെ ചോദിക്കും, പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ 30 പേപ്പർ, പുതിയൊരു പേപ്പറാണ്. അവിടെയും തന്നെ നമുക്ക് റെക്കോർഡ് എഴുതുക. അതിനുള്ള 1-2 കാര്യങ്ങൾ അവർ ഈ പറഞ്ഞ പ്രാക്ടിക്കലിന്റെ റെക്കോർഡുകളൊക്കെ നമ്മുടെ സെന്ററിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ആളുകൾക്ക് ഒക്ടോബർ പരീക്ഷയുടെ മുമ്പായിരിക്കും. ഏകദേശം സെപ്റ്റംബർ ഓഗസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അസൈൻമെന്റ് എഴുതണം തിരക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അസൈൻമെന്റ് നന്നായി ജൂലൈ 31 മുമ്പ് കംപ്ലീറ്റ് ചെയ്യുക ഒക്ടോബർ ബാച്ചിലേക്ക്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് എഴുതുക. ചില സ്റ്റഡി സെന്ററിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യാം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എഴുതാം. എന്നാൽ ചില സെന്ററിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അവരൊന്നും പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഈ പ്രാക്ടിക്കൽ റെക്കോർഡിൽ എഴുതാം. അപ്പൊ നല്ല വൃത്തിയായി, നല്ല കൈവശനത്തിൽ റെക്കോർഡ് ബുക്ക് തന്നെ വാങ്ങാം. സാധാരണ നോട്ട് ബുക്ക് വാങ്ങാതെ റെക്കോർഡ് ബുക്ക് തന്നെ വാങ്ങി സ്കെച്ച് പേനയും ഇതൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടായിക്കോട്ടെ, തിയറി പേപ്പർ ആയിക്കോട്ടെ, പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായി ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ നമ്പറുമായി ബന്ധപ്പെടുക. 9037-11-4679. 9037-11-4679. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്കും നമ്മൾ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകളും ഗൈഡുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന 2021 ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. മുമ്പ് SSLC പ്ലസ് ടു തോറ്റ ആളുകൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതേപോലെ 2022 നോർമലായിട്ടുള്ള എക്സാം നടക്കുന്നുണ്ട്. അതേപോലെ ITI കഴിഞ്ഞ ആളുകൾക്കും
വരുന്ന മാർച്ച് ഐ ടി ഐ കഴിഞ്ഞ ആളുകൾക്ക് വെറും രണ്ട് വിഷയം എഴുതിയാൽ മതി. ബാക്കിയുള്ള വിഷയങ്ങൾ ഐ ടി ഐ നിന്നതിലേക്ക് കേരള ഐ ടി ഐ നിന്ന് നമ്മൾ എൻ എ എസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ മൂന്ന് എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ ഓൺ ഡിമാൻഡ് നാലാമത് വരും, അതിന്റെ ഡേറ്റ് വന്നിട്ടില്ല. ഇതിലേക്ക് ആർക്കും അഡ്മിഷൻ ആവശ്യമുള്ളവരെ എന്റെ നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.